ശ്രീ ബൈജു ചന്ദ്രൻ, അദ്ദേഹത്തെ അനുസ്മരിക്കാനായി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബൈജു ചന്ദ്രൻ, വ്യക്തിപരമായി തന്നെ താങ്കൾക്ക് അടുപ്പമുള്ള ഒരാൾ തന്നെയായിരിക്കണം രാമചന്ദ്രൻ. അദ്ദേഹം വാർത്താ അവതരണത്തിൽ, അതായത് മലയാളിയുടെ ഒരു ആകാശവാണി വാർത്തകൾ കേൾക്കുന്ന ആ ഒരു സമയത്ത് ഈ രാമചന്ദ്രൻ എന്നത് അതൊരു യുഗം തന്നെയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഓർമ്മിക്കുന്നത്? ഇത് തന്നെയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒരു യുഗത്തിന്റെ അന്ത്യം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കാലഘട്ടത്തിന്റെ അന്ത്യം. കാര്യം നമ്മൾ ആകാശവാണി എന്നല്ല, റേഡിയോ, ഇന്നത്തെ ആകാശവാണി മാത്രമല്ല റേഡിയോ, റേഡിയോ വാർത്ത എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കുന്ന പേര്, വളരെ പ്രഗത്ഭരായ ഒരുപാട് പേര് ആകാശവാണിയിൽ പ്രക്ഷേപകരായിട്ടുണ്ട്. അവരൊക്കെ തന്നെയും അദ്ദേഹത്തിനോടൊപ്പം തന്നെ രാമേന്ദ്രൻ സാറിനോടൊപ്പമുണ്ടായിരുന്ന പ്രതാപ നേതൃത്വം ഞാൻ ഓർക്കുക. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, വളരെ സവിശേഷമായ ഒരു വാർത്താവതരണ രീതി. അത് മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരുപാട് പേര് അനുകരിച്ച ഒരു വാർത്താ അവതരണം രീതി. കാര്യം ഒരു കാലത്ത് ഞങ്ങളൊക്കെ ദൂരദർശൻ തുടങ്ങുന്ന കാലത്ത് വാർത്താ വായനക്കാരുടെ ഓഡിഷൻ നടക്കുന്ന സമയത്ത് അവര് വന്ന് വാർത്ത വായിക്കാൻ പറഞ്ഞാൽ ഉടനെ രാമേന്ദ്രൻ സാർ വാർത്ത വായിക്കുന്ന പോലെ ആ പ്രത്യേകമായ ഒരു താളത്തിൽ വായിക്കുമായിരുന്നു. അത് അങ്ങനെയല്ല എന്ന് ഞങ്ങൾ തിരുത്തി. കാര്യം അത് രാമേന്ദ്രൻ സാറിന് മാത്രം പറ്റുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള അവതരണമാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ആ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരുന്നത്. അദ്ദേഹത്തിന്റെ ഉച്ചയ്ക്ക് 12:40 ഉണ്ടായിരുന്ന കൗതുക വാർത്ത ഞായറാഴ്ചകളിൽ, അത് കേൾക്കാൻ വേണ്ടി അക്ഷരാർത്ഥത്തിൽ തന്നെ റേഡിയോയുടെ മുമ്പിൽ തടിച്ചു കൂടിയിരുന്ന ആളുകൾ എനിക്കറിയാം. അന്ന് അത് വെച്ച് അത് കേട്ട് അതിൽ പറയുന്ന രസകരമായ കഥകൾ അതൊരു ഓർത്തെടുത്ത് അത് പിന്നെ മിമിക്രി വേദികളുടെ അവതരിപ്പിച്ച് അങ്ങനെ ഒരു ഒരു ട്രെൻഡ് സെറ്റർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അദ്ദേഹം പിന്നെ അദ്ദേഹം രാഷ്ട്രീയ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആകാശവാണിക്ക് ശേഷം അദ്ദേഹം പല വാർത്തകളിലും ഗൾഫിലെ റേഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പലയിടത്തും ക്ലാസ്സുകൾ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്റെ ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ അവതരണ രീതി, അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ വാർത്ത വാക്കുകൾ കൊടുക്കുന്ന ഒരു സ്ട്രെസ്, വാചകങ്ങൾ, അദ്ദേഹം തന്നെയാണ് വാർത്ത എഴുതിയിരുന്നത്. അപ്പൊ ഇതിനകത്തേക്കുള്ള വളരെ മാത്രമല്ല ഒരു ഒരു നർമ്മരസം, ഇത്രയും നർമ്മബോധമുള്ള നർമ്മരസമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും ഒക്കെ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, വളരെ തന്മയത്വത്തോടുകൂടി നർമ്മരസത്തോടുകൂടി അദ്ദേഹം ആ അനുഭവ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് തന്നെ, ആ കഥകളൊക്കെ അദ്ദേഹം പറയുന്നത് വളരെ നർമ്മബോധത്തോടുകൂടിയാണ്. ചിലപ്പോ ആ കാലത്ത് ഒരു വാർത്തയുടെ പകുതി വായിച്ചതിനു ശേഷം ബാക്കി പകുതി വായിക്കാൻ വേണ്ടി നോക്കുമ്പോ അത് പിന്നെ അലമാരി വെച്ച് കൂട്ടി കഥ. അതെ, അത് തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള കഥകളൊക്കെ അദ്ദേഹം പറയുമ്പോ അദ്ദേഹം പറയുന്ന ചിലപ്പോ ചിരിയൊന്നും ഇല്ലാതായിരിക്കും, പക്ഷെ നമ്മളത് കേട്ട് ആർത്ത് ചിരിക്കുന്ന ഒരു സംഭവങ്ങളുണ്ട്. അതിനുപരമായിട്ടൊരു വാർത്ത എങ്ങനെ മനുഷ്യനെ ശ്രോതാവിന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറയാവുന്ന ഒരാളായിരുന്നു രാമേന്ദ്രൻ. വളരെയധികം നന്ദി ശ്രീ ബജചന്ദ്രൻ.